ആളുകൾ വന്നത് പിന്നെ കുറച്ചിട്ട് ഇവിടെ ഏത് വണ്ടി കാണാൻ തന്നെയാണ് നമ്മൾ 90 രൂപ കൊടുക്കുക. 2014 പതിനാലിന് മോളിൽ നാനോ 96 രൂപ കൊടുക്കുക. എന്താ ചെറിയ രീതിയിൽ കുറച്ച് മാറ്റം വരുത്തി കൊടുക്കുക. ഇത് 1.5 കൊടുക്കുക. 125,000 രൂപയ്ക്ക് ഈ 8-സീറ്റ് വണ്ടി നമുക്ക് കൊടുക്കാം. ഫുൾ പേപ്പർ ക്ലിയർ ആവാണ്ട് ഇത് നമുക്ക് 70 രൂപ കൊടുക്കാം. പുതിയ ഇൻഷുർ അടച്ചിട്ട് ഫുള്ള് ഇൻഷുർ കാര്യങ്ങളൊക്കെ അടിച്ച് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി എസി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ഒക്കെ വർക്കിംഗ് ഒക്കെ വർക്കിംഗ് രൂപ കൊടുക്കാം. 2.90 കൊടുക്കാം. 2006 ഒറിജിനൽ കേരള ഇന്നോവ 2,90,000 രൂപയ്ക്ക് ഇന്നോവ കൊടുക്കാം. ഫുൾ പേപ്പർ 26 വരെ പേപ്പറുണ്ട്. നമുക്ക് 2,60 കൊടുക്കാം. 2,60,000 കൊടുക്കുക. ചെറിയ എണ്ണക്കായി കുറച്ചും തരും. 5.25 ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം കയറും. 15 രൂപ ഇറക്കി വണ്ടി ഇറക്കാല്ലേ. ഇത് ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഇത് 20 കിലോമീറ്റർ 18-20 കിട്ടും. നമ്മളങ്ങനെ വീണ്ടും ഒരു പുതിയ ഷോറൂം ആയിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട്. കാക്കഞ്ചേരിയിലെ അല്ലമീ യൂസർ കാർ ഉണ്ടോ നമ്മളെ കൂടുതലത് അസൻകെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖല്ലേ? ഇതിന്റെ ലൊക്കേഷൻ ഇത് കാക്കഞ്ചേരി കോഴിപ്പുറം എന്ന് പറയും. കോഴിപ്പുറം യൂണിവേഴ്സിറ്റി ചെറുവണ്ടി ഷോപ്പാണ് മെയിൻ ആയിട്ട്. എത്ര വണ്ടികളുണ്ട് ടോട്ടൽ ഇവിടെ? 93 വണ്ടി. 100 വണ്ടിന്റെ അടുത്താണ് നമ്മുടെ അടുത്തുള്ള എല്ലാ മോഡൽ വണ്ടികളും ഉണ്ട്. സെഡാൻ വണ്ടികളും എക്സ്യുവികളും ഇന്നോവകളും എല്ലാ മോഡലും ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടി എടുക്കാതെ പോകില്ല. പിന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡിന്റെ ഗ്യാരണ്ടി ആണോ? ഫ്ലഡ് നമ്മൾ അറിഞ്ഞ് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കും. ഉള്ളതുള്ളമാര് പറഞ്ഞു കൊടുക്കും. ആരും പറ്റിച്ചൂല. അതാണ് പാർട്ടിക്ക് അങ്ങനെ ചെക്ക് ചെയ്യാം. കൊണ്ടുപോയൊക്കെ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യല്ലേ? നിങ്ങൾ വരുന്നവരും നല്ലോണം ചെക്ക് ചെയ്ത് ഉറപ്പിച്ചിട്ട് മാത്രം വണ്ടി എടുക്കാം. ഷോറൂം ആണ് ഹിസ്റ്ററി നോക്കിയിട്ട് എടുക്കാം അല്ലേ? എല്ലാം ചെക്ക് നിർത്താൻ മതി. എന്നാ പിന്നെ ആ പ്രശ്നങ്ങളൊന്നും ചെല്ലല്ലേ. അതേമാതിരി ഗൂഗിളിൽ പെങ്ങളായിട്ട് അടിച്ചാൽ ഗൂഗിളിൽ അടിച്ചാൽ അങ്ങനെ കിട്ടുമല്ലേ. കാക്കഞ്ചേരി ആണ് നമ്മുടെ അല്ലമീ യൂസർ കാർ വരുന്നില്ലേ. എത്ര മുതൽ വണ്ടികള് ഇവിടെ വണ്ടികൾ ഇറക്കാൻ പറ്റും നമുക്ക്? ഇവിടെ സീറോ ഡൗൺ പേയ്മെന്റ് ഇറങ്ങുന്ന ഒരുപാട് വണ്ടികൾ. ഫുൾ വണ്ടികൾ കുറെ ഉണ്ട്. അതിന്റെ പുറമേ ചെറിയ ഡൗൺ പേയ്മെന്റ് 10-20 രൂപ 10-15-30 രൂപ വണ്ടി ഇറക്കും ചെയ്യാലേ. 45 മുതൽ തുടങ്ങുന്നു വണ്ടികളല്ലേ. എന്നാലും 2-3 പാർട്ടായിട്ട് വീഡിയോ ചെയ്യാം. നമുക്ക് വീഡിയോ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ കാണുന്ന മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോ ഫസ്റ്റത്തെ വണ്ടി എന്നാല് സാധാരണക്കാരെ ചെറുവണ്ടി വന്നാണ് അൾട്ടമെന്നല്ലേ. വൈറ്റ് കളറ്, നമ്മളെ കൂടുതൽ അസൻകാണ് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം അസൻക. ഫസ്റ്റത്തെ വീഡിയോ ആണല്ലേ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഡിലേ ഇല്ലേ? ഇത് 2009 LXi. 9 മോഡൽ LXi ആണ്. എസി പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.5 മേലെ ഓടിയുണ്ട്. ഓടിയുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിരുന്നു? ഓണർഷിപ്പ് 3 വേറെ മേജർ പരിപാടി കാര്യങ്ങളും ഒന്നുമില്ല. ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാം. സീറ്റ് കവർ എല്ലാം അടിപൊളി കവർ ചെയ്തോളൂ. സീറ്റ് കവർ ആണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കും? 90 രൂപ കൊടുക്കാൻ മതി. 90 രൂപ. 2009 LXi എസി പവർ സ്റ്റിയറിംഗ് വർക്കിംഗ്. ഓ, എല്ലാം ക്ലിയർ ഉള്ള വണ്ടി. ക്ലിയർ. പേപ്പർ ആയിട്ട് ചെല്ലോ? പേപ്പർ അടുത്ത കൊല്ലം 10-ാം മാസം. അടുത്ത കൊല്ലം 10-ാം മാസമാണ് പേപ്പർ വരുന്നില്ലേ. അപ്പൊ എടുക്കുന്നവർക്ക് എന്നെ ചോദിയാൽ മതി. വേറെ മേജർ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. ധൈര്യം പറഞ്ഞു കൊടുക്കുക. ധൈര്യമായിട്ട് കൊടുക്കുക. ലോണ് നടക്കൂലല്ലോ. ലോണും നടക്കൂല. റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം. റെഡി കായ്. ഇത് എത്ര മൈലേജ് കിട്ടും? ഇത് 18-20 കിലോമീറ്റർ കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും ചെയ്യും. അത് കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി അൾട്ടോ 800 അല്ലേ? ഇത് 2016 LXi സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 59,000 ഓടി. 59,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. 4 ഫുൾ ടയർ ഒക്കെ ഉണ്ടല്ലേ. ഫുൾ ടയർ ഓടിയില്ല. എത്ര വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്? ഇത് 2.5 ചോദിക്കുന്നത്. 2,50,000 കുറച്ച് കൊടുക്കുമല്ലോ. മാറ്റം പറ്റി കൊടുക്കാല്ലേ. പിന്നെ ഇത് കമ്പനി സ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? കമ്പനി സ്റ്ററി ഉണ്ട്. ഫുള്ള് ക്ലിയർ ആണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ധൈര്യമായിട്ട് കൊടുക്കും. ഇതിപ്പോ എത്ര ലോണൊക്കെ കയറും? ഇത് 2.5-2.3 വരെ ചെയ്തു കൊടുക്കും. മാക്സിമം കയറും. ഒരു 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കം ചെയ്യാലേ. ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇത് അതേമാതിരി 18 കിലോമീറ്റർ കിട്ടും. ആ ലെവലിൽ എന്തായാലും മൈലേജ് കിട്ടും. ഒക്കെ സാധാരണക്കാരുടെ വണ്ടികളാണ്. അടുത്ത വണ്ടി കിട്ടോ? ഇത് 2016 800cc ആണ്. RXT ഓപ്ഷണൽ. ഓപ്ഷണൽ ആണ്. 800cc ആണ്. മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉണ്ടാവും. കിലോമീറ്റർ ഒക്കെ? കിലോമീറ്റർ 90 ഓടി. സിംഗിൾ ഓണർ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. മൈനർ ഇല്ല. ഒന്നുമില്ല. ഒന്നുമില്ല. പേയ്മെന്റ് എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് 2.5 ലക്ഷം ചോദിക്കുന്നുണ്ട്. മാക്സിമം കുറച്ചിട്ട് കൊടുക്കും. കുറച്ചാണ്. ചെറിയ മാറ്റം വരുത്തി 2.50-2.55 ലെവലിൽ കൊടുക്കും. കൊടുക്കാല്ലേ. ഓക്കെ. ലോണൊക്കെ എത്ര കയറും? ലോണ് 2.30. 2,30,000 വരെ മാക്സിമം കയറും. അതെ അതെ. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇത് എത്ര മൈലേജ് കിട്ടും? പെട്രോൾ മൈലേജ് 20 കിലോമീറ്റർ. എന്തായാലും മൈലേജ് കിട്ടും.
അടുത്ത വണ്ടി I20 സ്പോർട്സ് 12 മോഡൽ സ്പോർട്സ് ആണ്. ഓപ്ഷൻ കിലോമീറ്ററിന്റെ കാര്യം ഓണർഷിപ്പിന്റെ കാര്യം ഡീസൽ ആണ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് നാലാമത്തെ പറഞ്ഞു കൊടുക്കുക. അത്യാവശ്യം എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നുണ്ട്? ഇത് നമ്മള് 260,000 രൂപ കൊടുക്കാം. 260,000 കൊടുക്കാം. ചെറിയൊരു മാറ്റൊക്കെ വരുത്താം, ചെയ്ത് കൊടുക്കും ചെയ്യാലോ അല്ലേ. ഇത് ഡോക്ടർ എംപ്ലോ ഒക്കെ ഉണ്ടല്ലോ. ഡോക്ടർ എംപ്ലോ തന്നെ ഉള്ളു, ഉള്ളതന്നെ. അതറിയില്ല, നമ്മള് നാലാമത്തെ ഓണറല്ലേ. ഇപ്പൊ ചിലപ്പോ ഡോക്ടർ ആവും. ആ അങ്ങനെയൊക്കെ. ഇതുമ്മ ലോൺ എത്ര കയറും? ഇതുമ്മ ലോണ് 230 ചെയ്ത് കൊടുക്കാം. 230 ചെയ്ത് കൊടുക്കാം അല്ലേ. ഒരു 10 രൂപ മതി. അതെ അതെ, വണ്ടി ഇറക്കാൻ അല്ലേ. ഇതിപ്പോ ഫ്യൂൽ അതിന്റെ ഡീസൽ എത്ര മൈലേജ് കിട്ടും? 20 ലോൺ കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. മൈലേജ് ധൈര്യമായിട്ട് പറയാം. ധൈര്യമായിട്ട്. അടുത്ത വണ്ടി നാനോ ഏതാണ്ടില്ലേ? ഇത് 2015 ടിസ്റ്റ് ആണ്, ഫോർ സ്റ്റാരിംഗ് വണ്ടി. ടിസ്റ്റ് ആണ്, ഡിക്കി ഓപ്പൺ ആണ്. ഡിക്കി ഓപ്പൺ അല്ല, 16 ഡിക്കി ഓപ്പൺ. ഇത് 15 ആണ്. അല്ലേ, ഡിക്കി ഓപ്പൺ അല്ല, ടിസ്റ്റ് ഫോർ സ്റ്റാരിംഗ് വരുന്നതാണ്. ഫോർ സ്റ്റാരിംഗ് AC പവർ വിൻഡോ ഒക്കെ വരുന്നതാണ് അല്ലേ. ഓക്കെ. കിലോമീറ്റർ 70,000 ഓടിക്കുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് വരുള്ളൂ. ഓണർ റീപ്ലേസ് കാര്യങ്ങളും കാര്യമൊന്നുമില്ല. ഒന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടിക്ക് ചോദിക്കുന്നു? 1-10 ലാസ്റ്റ് കൊടുക്കാം. 1,10,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. ഇനി കുറയാൻ തീരാനൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വർക്കിംഗ് നല്ല വൃത്തിയുള്ള. ഇതിപ്പോ ലോൺ പരിപാടി നടക്കൂലല്ലോ. ലോൺ ഒന്നും കിട്ടും. റെഡി കായ്ക്ക് വണ്ടി എടുക്കാം, സ്വർണം പണയം വെച്ചെടുക്കാം. അതാണ്. ഇത് എത്ര മൈലേജ് ഇട്ടിപ്പോ? ഇത് 23-24 കിലോമീറ്റർ മൈലേജ് കിട്ടും. എന്തായാലും മൈലേജ് ഉണ്ടല്ലോ അല്ലേ. അടുത്ത വണ്ടി ഹുണ്ടായിന്റെ ഗഡ്സ് ഇല്ലേ? ഇത് 2005 മോഡൽ പെട്രോൾ ആണ്. 5 മോഡൽ പെട്രോൾ ആണ്. പേപ്പർ എത്ര? പേപ്പർ 25,000. ഫുൾ പേപ്പർ ക്ലിയർ ആണ്. പുതിയ അടച്ചു കൊടുക്കും. വണ്ടി ഇറങ്ങുമ്പോ എന്തായാലും ഇൻഷുറൻസ് കൊടുക്കുമല്ലോ അല്ലേ. കിലോമീറ്റർ 90-92 സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ആയിട്ട് സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. പിന്നെ ഇത് പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ മൈലേജ് കുറയത്, CC കൂടുതലാണ്. ഒരു 15 കിലോമീറ്ററിന്റെ ചോട കിട്ടും. അല്ല, 15 ഉള്ളിൽ കയറ്റാണേ മൈലേജിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ. എത്ര വണ്ടിക്ക് ചോദിക്കുന്നത്? നമുക്ക് 70 രൂപ കൊടുക്കാം, പുതിയ ഇൻഷുർ അടച്ചിട്ട്. ഫുള്ള് ഇൻഷുർ കാര്യങ്ങളൊക്കെ അടിച്ച് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി. AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ഒക്കെ ഒക്കെ വർക്കിംഗ് വണ്ടിയില്ല. 80,000 രൂപ കൊടുക്കാം, ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടിയില്ലേ. അത്ര നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണല്ലോ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓക്കെ. അടുത്ത വണ്ടി ഇയോൺ കേട്ടോ. ഇയോൺ ഇത് 2013 മോഡൽ ഇറാ പ്ലസ്. 13 മോഡല് ഇറാ പ്ലസ് ആണ്. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ കാര്യം? കിലോമീറ്റർ 1-ന്റെ അടുത്ത് ഓടിയുണ്ട്. വേറെ റീപ്ലേസ്മെന്റും ഒന്നുമില്ല. മെയിൻ ക്ലാസ്സും വരെ ഇങ്ങനെ വേറെ കൊടുക്കണല്ലേ. വേറെ മേജർ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ. ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കും? നമുക്ക് 1,70,000 ചോദിക്കുന്നുണ്ട്. 1,70,000. 2013 ഇറാ പ്ലസ്. ഇറാ പ്ലസ് അല്ലേ. മാക്സിമം കുറച്ചും കൊടുക്കുമല്ലോ അല്ലേ. ആ മാക്സിമം കുറച്ച് കൊടുക്കാം. 1.5-1.60 ലോണും ചെയ്തു. മാക്സിമം കയറും. മാക്സിമം കയറും. ഓ, ഒരു 10-15 രൂപ വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം അല്ലേ. ഇതിപ്പോ പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? 18 കിലോമീറ്റർ. എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാനല്ലേ. അടുത്ത വണ്ടി വീണ്ടും ഒരു അൾട്ടോ 800. ഇത് 2017 മോഡൽ LXi സെക്കൻഡ് ഓണർ. കിലോമീറ്റർ? കിലോമീറ്റർ 1-ന്റെ അടുത്ത് ഓടിയുണ്ട്. വേറെ റീപ്ലേസ്? വേറെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാറിയിക്കണോ? വേറെ ബോണറ്റ് ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. സീറ്റാറൊക്കെ ഉഷാറാക്കി ചെയ്തോളൂ നമ്മള്. ഇത് നമുക്ക് 2,55,000 രൂപ കൊടുക്കാം. 2017 മോഡല് 2,55 കുറച്ചിട്ട് കൊടുക്കും. ചെറിയൊരു മാറ്റൊക്കെ വരും, മാക്സിമം കുറച്ച് നമ്മൾ വീഡിയോയിൽ പറയാം. ലോൺ നമുക്ക് 2.5 രൂപ ചെയ്ത് കൊടുക്കാം. പ്രൊഫൈൽ അനുസരിച്ച ലോണിന്റെ കേസ് 5,000 ചിലപ്പോ 2,60 കിട്ടും. ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ കയറും. എന്തായാലും 10 രൂപന്റെ ഉള്ളില് ഉണ്ടെങ്കിൽ നമുക്ക് പേപ്പർ ചാർജ് അങ്ങനെ. ഇത് എത്ര മൈലേജ് ഇട്ടിപ്പോ? ഇത് 18 കിലോമീറ്റർ. എന്തായാലും മൈലേജ് എല്ലാവർക്കും അറിയാം. 18-20 ലെവൽ എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറില്ല. അടുത്ത വണ്ടി മാരുതിയുടെ റിഡ്സ് അല്ലേ. ലിമിറ്റഡ് വരുന്നത്? ലിമിറ്റഡ് ആണ്. എത്ര മോഡൽ ഉണ്ട്? ഇത് 14 മോഡൽ. 14 മോഡൽ ആണ് ലിമിറ്റഡ് എഡിഷനിൽ വരുന്നത്. കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 91,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് 3 ആണ് നിലവിലുള്ളത്. നിലവിൽ 3 എടുക്കണോ? 4 അങ്ങനത്തെ പരിപാടികളൊന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് 3-30 കൊടുക്കാം. 2014 ഡീസൽ വീഡിയോ 3-30 കൊടുക്കാല്ലേ. ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റൊക്കെ വരാനുള്ളൂ. മാക്സിമം കുറച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇത് ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. എന്തായാലും മൈലേജ് കയറും. കിട്ടും. പിന്നെ എത്ര ലോൺ കയറും? ലോണ് 3-10, 3 രൂപ ഒക്കെ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണ് കയറും. 10-20 രൂപ ഇറക്കി അത്ര നല്ല വൃത്തിയും. ടയർ വ്യാസം കുറവാണ് ഫ്രണ്ടിൽ. വേറെ സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ.
വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇൻഷുറൻസ് പുതിയത് അടച്ചും കൊടുക്കാം കേട്ടോ. ഏത് വണ്ടിക്ക് കൊടുത്ത് ഇറങ്ങുമ്പോ നമ്മള് പേപ്പർ ക്ലിയർ ഏത് വണ്ടി കൊടുക്കും കൊടുക്കാം അല്ലേ. അടുത്ത വണ്ടി മാരുതി 800 അല്ലേ. മാരുതി 800 2004 മോഡല്. 2004 മോഡല് സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് എ സി ഇല്ല. എ സി ഇല്ല. ഫാസ്റ്റ് സ്റ്റാർട്ടിംഗ് ഒന്നും വരുന്നില്ല. ഓണർഷിപ്പ് നാലാമത്തെ മൈലേജ് പറഞ്ഞു കൊടുക്കാല്ലേ. എത്ര നമ്മള് വണ്ടി ചോദിക്കുന്നുണ്ട്? 45 രൂപയാ. 45 രൂപയ്ക്ക് കൊടുക്കാം. കുറക്കാനും ചെല്ലോ. ചെറിയ മാറ്റൊക്കെ വരുത്തി കൊടുക്കാം. ആളെ എത്തിക്കോട്ടെ. ആളുകൾ വരുന്നത് പിന്നെ കുറച്ചിട്ട് ഇവിടെ ഏത് വണ്ടിക്ക് അങ്ങനെ തന്നെയാണ്. വേറെ പണികളൊന്നും ഇല്ല. അത്യാവശ്യം ഏത് പുറത്തക്കാർക്കും ചില ഫാമിലിക്കും വേണ്ട നല്ലൊരു വണ്ടി. റെഡ് കളറിലെ. റെഡ് കളർ. പേപ്പർ എത്ര വരുന്നുണ്ട്? 24 ആറാം മാസം വരെ ഉണ്ട്. ടാക്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് എടുത്തോക്കും. അടുത്ത വണ്ടി ഒരു 7 സീറ്റ് വണ്ടിയില്ലേ. 8 സീറ്റാ. ഓണർഷിപ്പ് 5 നിലവിലുള്ളത്. വേറെ മേജറ റീപ്ലേസ് ഒന്നും പോയിട്ടില്ല. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ ബോണ്ടൊന്നും ഇല്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കും? നമുക്ക് 2.90 കൊടുക്കാം. 2006 ഒറിജിനൽ കേരള ഇന്നോവ. 2,90,000 രൂപയ്ക്ക് ഇന്നോവ കൊടുക്കാൻ പറ്റും. പേപ്പർ 26 വരെ പേപ്പറും ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ടാക്സ് കാര്യങ്ങൾ എല്ലാം ക്ലിയർ. ഫുൾ ക്ലിയർ. ക്ലിയർ. റെഡി കായിക്കുമ്പോ നമുക്ക് വണ്ടി ഇറക്കില്ല. 2.90. ഈ പരിസരത്തിലെ ആളൊക്കെയാണ് ചെറിയ സെർട്ട് ലോൺ ചെയ്തു കൊടുക്കും. ഡീസലാം എത്ര മൈലേജ് കിട്ടും? 12 കിലോമീറ്റർ. വേറെ പണികളൊന്നും ചില എടുക്കുക. എണ്ണ എടുക്ക കൂടുക. അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ 7 സീറ്റ് വണ്ടി. 7 സീറ്റ് വണ്ടി. എങ്ങനെയില്ലേ? ഇത് 2006 സെയിം മോഡൽ റീറൈസർ ആണ്. 2006 ഫുൾ പേപ്പർ ക്ലിയർ ആണല്ലേ. 26 വരെ ഉണ്ട് ഫുൾ പേപ്പർ ക്ലിയർ ആണ്. പേപ്പർ ഇത് റീറൈസറേഷൻ വണ്ടിയാണല്ലേ. മലപ്പുറത്തേക്ക് മാറി വണ്ടി. കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. കിലോമീറ്റർ 2.50 2.48 സോറി 2.40 ഓടിക്കുന്നുണ്ടല്ലേ. ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് 3 പോലെ കാണിക്കണത്. മീറ്റർ കാണിക്കുന്നതാണ്. 3 ആവും. വേറെ മേജർ പരിപാടി റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. ധൈര്യം പറഞ്ഞു കൊടുക്കാം. എത്ര നമ്മൾ ഈ വണ്ടി ചോദിക്കുന്നത്? നമുക്ക് 2.85 കൊടുക്കാം. 2,85,000 റുപ്യക്ക് അല്ലേ. എന്തെങ്കിലും കൊടുക്കണ്ടോ? ചെറിയ മാറ്റം വരുത്താം. ലോൺ പരിപാടി നടക്കൂല. സെർട്ട് ലോണെ കയറുള്ളൂ. അതെ. അത് ഈ ചുറ്റുവട്ടത്തിലേ. മലപ്പുറം ജില്ല ചെയ്തു കൊടുക്കാല്ലേ. ഒരു സെറ്റപ്പിൽ വരാനേ നമ്മള് മാക്സിമം ചെയ്തും കൊടുക്കാല്ലേ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും 12-13 മൈലേജ് കിട്ടുള്ളൂ. ആ ലെവലല്ലേ കിട്ടുള്ളൂ. മാറ്റൊന്നും ഇല്ലല്ലോ. അടുത്ത വണ്ടി ഷവർലെറ്റിന്റെ ടവേര അല്ലേ. അത്യാവശ്യം നല്ല എങ്കോറുള്ള വണ്ടിയാണ്. അത് 8 സീറ്റ് ആണല്ലേ. 2006 മോഡൽ. പേപ്പർ എടുത്ത വണ്ടി. ഫുൾ പേപ്പർ. എത്ര വരെ പേപ്പർ? എല്ലാ പേപ്പറും ക്ലിയർ ആണ്. എല്ലാ പേപ്പറും. വേറെ പറഞ്ഞു കൊടുക്കാറല്ലേ. കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. കിലോമീറ്റർ ഇപ്പൊ അതിൽ കാണിക്കുന്ന 1.20. അത്ര ഉള്ളൂ. അത് എന്തായാലും പറയാൻ പറ്റില്ല. ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് 3 2006 മോഡൽ കുറച്ചേ പറഞ്ഞ ചെറിയ മാറ്റങ്ങളെ പ്രതീക്ഷിക്കാം. പിന്നെ അതേപോലെ എത്ര മൈലേജ് കിട്ടും? ഡീസൽ 15 കിലോമീറ്റർ മേലെ കിട്ടും. 15 എന്തായാലും കിട്ടും. 15 കിട്ടും. അതിന് മേപ്പട്ടല്ലാതെ കീപ്പട്ട് വരൂല. ധൈര്യം പറഞ്ഞു കൊടുക്കും. അടുത്ത വണ്ടി നാനോ. നാനോ 2014 എൽ എക്സ് എ സി പവർ സ്റ്റാരിംഗ് ഉണ്ടാവില്ല. സെറ്റ് ഒക്കെ വരും. സീറ്റ് ഒക്കെ ചെയ്ത് ഉഷാറാക്കി വണ്ടിയല്ലേ. ഇത് കിലോമീറ്റർ 70,000 ാണ് നിലവിലുള്ളത്. വേറെ റീപ്ലേസോ കാര്യങ്ങൾ അങ്ങനെ ഒരു പരിപാടി ഇല്ല. അതേമാതിരി ചെറിയ ക്രാക്ക് ഉണ്ട് ഗ്ലാസ്സിന്. ആ ഗ്ലാസ്സിന് ക്രാക്ക് ഉണ്ട്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ. മാറിയിട്ട് ഇല്ലല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കും? നമ്മൾ 90 കൊടുക്കാം. 2014 നാനോ. 14 മോഡൽ നാനോ. 96 കൊടുക്കാം. എന്തെങ്കിലും ചെറിയ രീതിയിൽ കുറച്ച് മാറ്റം വരുത്തി കൊടുക്കാം. ലോണൊക്കെ ഇറക്കൂലല്ലോ. റെഡി ആയിക്കോ. വണ്ടി ഇറക്കാം. മൈലേജ് എത്ര കിട്ടും? മൈലേജ് 23-24 കിട്ടും. പെട്രോളിന് അതാണ് മൈലേജ് പറയണ്ടല്ലേ. അതെ. അടുത്ത വണ്ടി ഈ ഓൺ കിട്ടോ. ഇത് 2013 മോഡല്. മേഗന പ്ലസ് ആണ്.
13 മോഡല് മേഗന പ്ലസ് ആണല്ലേ സെക്കൻഡ് ഓണർ. ഓക്കെ. കിലോമീറ്റർ കാര്യം? കിലോമീറ്റർ 50,000 ഓടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കമ്പനി സർവീസ് ഒന്നുമില്ല. കമ്പനി സ്റ്റർ കാര്യങ്ങൾ ഫുൾ പക്കള വണ്ടിയാണ്, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. എത്ര വണ്ടി ചോദിക്കുന്നുണ്ട്? 1.50. 1,80,000. മാക്സിമം കുറച്ച് കൊടുക്കും. മാക്സിമം കുറച്ച് പറഞ്ഞാൽ ചെറിയ മാറ്റം വരുത്തി കൊടുക്കും. ഓക്കെ ഓക്കെ. എന്തായാലും വില കുറച്ചാ പറഞ്ഞിട്ടോ, പിന്നെ ചെറിയ എണ്ണക്കായ കുറച്ചിട്ടുള്ളൂ. ഓക്കെ. ഇത് ലോൺ ഒക്കെ 1.65 വരെ ചെയ്ത് കൊടുക്കാം. അടുത്ത വണ്ടി ഫോർഡ് എക്കോ സ്പോർട്ടില്ലേ, എക്സ് യു വി. എങ്ങനെ 2017 മോഡല്? ടൈറ്റാനിയം പ്ലസ്. ടൈറ്റാനിയം പ്ലസ് 17 മോഡല്. ഡീസൽ ആണ്. കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 70,000. റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. ഒന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞാണ് കൊടുക്കാം. അത്രയും വൃത്തിയും കോട്ടിലുണ്ടല്ലേ. ഇതിന് കമ്പനി സ്റ്റെയർ ഉണ്ടോ? കമ്പനി സ്റ്റെയർ ഉണ്ട്. എല്ലാ വണ്ടിയാണ്, ധൈര്യമായിട്ട് പറയാം. എത്ര വണ്ടിക്ക് ചോദിക്കണ്ടെന്ന്? ഇത് 5.90. 5.90 കുറച്ച് ചെയ്ത് കൊടുക്കാറല്ലേ. ലോണൊക്കെ 5.75 ലോൺ ചെയ്ത് കൊടുക്കും. മാക്സിമം കയറും. ₹15 വണ്ടി ഇറക്കാല്ലേ. ഇത് ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഇത് 20 കിലോമീറ്റർ 18-20 ഒക്കെ കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. റീപ്ലേസ് കാര്യങ്ങളില്ലാത്ത നല്ല വൃത്തി കമ്പനി സ്റ്റെയർ ഉള്ള വണ്ടിയല്ലേ. അടുത്ത വണ്ടി ഷവർലെറ്റിന്റെ ബീറ്റ് ഉണ്ടോ? എങ്ങനെ? ഇത് 2013 മോഡല് ഡീസൽ ആണ്. 13 മോഡൽ ഡീസൽ ആണ്. ഡീസൽ ആണ്. ഓക്കെ. ഓപ്ഷന്റെ കാര്യം? സിംഗിൾ ഓണർ, LS, AC ഫോർ സ്റ്റാറിംഗ്, ഫോർ വിൻഡോ ഉണ്ടോ? പിന്നെ ഉണ്ടല്ലേ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ. എപ്പോഴും സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. 2013 ലാസ്റ്റ്. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങൾ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല, തട്ടുമുട്ട് കാര്യങ്ങള് ഒന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. കിലോമീറ്റർ ഓടി ഉണ്ട്? കിലോമീറ്റർ 1.20 ഓടി. ഓടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കും? 70 രൂപ കൊടുക്കാം നമുക്ക്. 2013 ഡീസൽ. 70 രൂപ കൊടുക്കാം. എന്തെങ്കിലും ചെറിയ രീതിയിൽ കുറച്ച് ചെറിയ മാറ്റം വരുത്തി കൊടുക്കും. കൊടുക്കാണ്. എല്ലാ ഓഫറിലും വില കുറച്ച് കൊടുക്കാം. ചെറു വണ്ടി ഷോപ്പ് ആണല്ലോ മെയിൻ ആയിട്ട്. ബഡ്ജറ്റ് കാറുകളൊക്കെ അതാ മെയിൻ ആയിട്ട്. പിന്നെ റെഡി കഴിക്കും വണ്ടി ഇറക്കാം. ഇത് എത്ര മൈലേജ് കിട്ടുമ്പോ? ഇതൊക്കെ നാനോനോണ്ട് പറഞ്ഞ 24-25 കിട്ടുന്ന വണ്ടിയാണ്. എന്തായാലും മൈലേജ് കിട്ടും. അത് എന്തായാലും ഓടിക്കുന്നതിനനുസരിച്ചാണല്ലേ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലാതെ. അടുത്ത വണ്ടി ഫോക്സ് വാഗൺ പോളോ. അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ളതും പോളോ റെഡ് കളർ അല്ലേ. എങ്ങനെ? ഇത് 2013 മോഡല് ഐലൈൻ ആണ്. 13 മോഡല് ഐലൈൻ ആണ് അല്ലേ. ഫുൾ ഓപ്ഷൻ വണ്ടി. ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 1.3 ഓടി. 1,03,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പിന്? ഓണർഷിപ്പ് 4-ാമത്തെ ഓണർ ആണ്. വേറെ ഒന്നുമില്ല, പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടിക്ക് ചോദിക്കും നമ്മള്? ഇത് നമുക്ക് 2.60 കൊടുക്കാം. 2,60,000. 2,60,000 ഡീസൽ ആണ്. 2,60,000 കൊടുക്കാം. ചെറിയ എണ്ണക്കായി കുറച്ചും തരും. ലോൺ എത്ര കയറും? ലോൺ 2 രൂപ വരെ ചെയ്തു. മാക്സിമം കയറും. 16 രൂപയൊക്കെ പോളോ. അതാറുണ്ട്. ഇത് ഡീസൽ എത്ര മൈലേജ് കിട്ടുമ്പോ? 16-17 കിലോമീറ്റർ മൈലേജ്. ആ ലെവലിൽ എന്തായാലും ഡീസലിന് മൈലേജ് കിട്ടും. ഇതിന് കമ്പനി സ്റ്റർ ഉണ്ടോ? കമ്പനി സ്റ്റർ ചെക്ക് ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്തിട്ടില്ല. എന്തായാലും എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ഉറപ്പരുത്തിന് വണ്ടി എടുത്താൽ മതി. ഏത് വണ്ടി നല്ല ചെക്ക് ചെയ്ത് ഉറപ്പരുത്തിന് മാത്രം വണ്ടി എടുത്താൽ മതി. ഏത് ഷോറൂം ഉണ്ടോ? വേറെ പണികളൊന്നും ചെല്ലാറൊന്നുമില്ല. അടുത്ത വണ്ടി ന്യൂ മോഡല് സ്വിഫ്റ്റ് ഉണ്ടോ? സ്വിഫ്റ്റ്. എങ്ങനെയില്ല? ഇത് 2019 മോഡല് VXI സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ്? കിലോമീറ്റർ? കിലോമീറ്റർ 90-ൻ്റെ അടുത്ത് ഓടിയാണ്. കമ്പനി സർവീസ് ഉണ്ട്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 90-ൻ്റെ അടുത്ത് ഓടിയുണ്ട്. ഫുൾ ഹിസ്റ്ററി കാര്യം ഫുൾ പക്കാ സർവീസിലുണ്ട്. എത്ര വണ്ടി ചോദിക്കുന്നത്? നമുക്ക് 5.75 ലാസ്റ്റ് കൊടുക്കാം. 5,75,000 ലാസ്റ്റ് കൊടുക്കാം. ഇനി കുറയാനൊന്നുണ്ടാവില്ല. ലോണ് കാര്യങ്ങളൊക്കെ? ലോണ് 5.30 വരെ കയറും. 5.30 പോലും മിഞ്ഞാന്ന് വണ്ടി കയറി. 5.30 വരെ കയറും. ഒരു 10-15 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഇതിപ്പോ പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഇതൊരു 18 കിലോമീറ്റർ. നല്ല മൈലേജ് ഉണ്ടോ? മൈലേജ് ഉള്ളതാണല്ലേ. 18 എന്തായാലും മൈലേജ് കിട്ടും. പിന്നെ എന്തായാലും ഓടിക്കുന്നതിനനുസരിച്ചാണല്ലേ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ വണ്ടി സിംഗിൾ ഓണർ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അടുത്ത വണ്ടി ഹുണ്ടായി i20 ആക്റ്റീവ് അല്ലേ. ഇത് 2015 മോഡൽ പെട്രോൾ. 15 മോഡൽ പെട്രോൾ ആണ്. സെക്കൻഡ് ഓണർ. ഓപ്ഷൻ 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 ആക്റ്റീവില് മേഘന. മേഘന. കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 90 ഓടിയാണ്. ഓടിയാണ്. റീപ്ലേസ്മെന്റ് ഇല്ല, സെക്കൻഡ് ഓണർ ആണ്. കമ്പനി സർവീസ് ഉണ്ട്. കമ്പനി സ്റ്റെയറൊക്കെ ഉള്ള വണ്ടിയാണ്. അത് ലിമിറ്റഡ് എഡിഷൻ ഉള്ള i20 അല്ലേ. അതെ. സീറ്റർ ഒക്കെ എല്ലാം അടിപൊളിയായി ചെയ്തു അല്ലേ. എല്ലാം ക്ലിയർ. എത്ര വണ്ടി ചോദിക്കും നമ്മള്? ഇത് 4.70. 4,50,000. എന്തായാലും കുറച്ച് കൊടുക്കും. ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ? ലോണ് 4.25 വരെ കയറും. മാക്സിമം കയറും. കയറും. ഒരു 10-30 രൂപ ഉണ്ടെങ്കിൽ 10-30 രൂപ വണ്ടിയൊക്കെ ഇറക്കാം. ഇത് പെട്രോൾ എത്ര മൈലേജ് വരും? ഇത് മൈലേജ് ഒരു 15 കിലോമീറ്റർ. ആ ലെവലിലാണ് മൈലേജ് പറയണ്ടല്ലേ. വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഹിസ്റ്ററി കാര്യങ്ങൾ ഫുൾ പക്കള വണ്ടി. അടുത്ത വണ്ടി റെനോൾട്ട് കിഡ് അല്ലേ. ഇത് 1 ലിറ്റർ ആണ്, ഓട്ടോമാറ്റിക് ആണ്. 1 ലിറ്റർ ഓട്ടോമാറ്റിക് ആണല്ലേ. 17 മോഡല്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 60,000 കമ്പനി സർവീസ്. 60,000 ഓടിച്ചുള്ളൂ. കമ്പനി സ്റ്റർ കാര്യങ്ങൾ ഫുള്ള് പക്കള വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. ഒന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ. എത്ര വണ്ടി ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് 3-5 കൊടുക്കാം. 3,50,000 കൊടുക്കാം. കുറവുണ്ടാവില്ലല്ലോ. ചെറിയൊരു മാറ്റം വരുത്തി ചെയ്ത് കൊടുക്കാറല്ലേ.
ലോണ് കാര്യങ്ങളൊക്കെ ലോണൊരു 2.5 വരെ ചെയ്യാം. മാക്സിമം കേറും 30,000 രൂപയൊക്കെ കിട്ടു കൊണ്ടുപോകാം. അത് ഓട്ടോമാറ്റിക്കലി ഏതൊരാൾക്കും പഠിച്ചാൻ പറ്റുന്ന നല്ല വണ്ടി. ലേഡീസ് ഒക്കെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണല്ലേ. ഇത് എത്ര മൈലേജ് പെട്രോൾ ആകുമ്പോ? മൈലേജ് ഓട്ടോമാറ്റിക് 16,000 കിട്ടും. 16-17 ലെവലിൽ നമുക്ക് ഓട്ടോമാറ്റിക്കിന് മൈലേജിന്റെ കാര്യം പറയാം. വേറെ പണികാരം ഫുള്ള് ഇസ്റ്ററുള്ള വണ്ടിയാണ്. അടുത്ത വണ്ടി വാഗണർ അല്ലേ? വാഗണർ സിംഗ്ര 2015 മോഡൽ. ആ സിംഗ്ര ആണ് അല്ലേ? സിംഗ്ര ഓക്കെ 2015 മോഡൽ 80,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ? എത്ര വണ്ടി ചോദിക്കുന്നത്? 3.45. 3,45,000 2015 മോഡൽ VXI. ലോൺ എത്ര കയറും? ലോൺ ഒരു 3 രൂപേന്റെ അടുത്ത് 290-300 രൂപയുടെ കയറും. മാക്സിമം കയറും. അത് നിങ്ങളെ പ്രൊഫൈൽ നോക്കി മെയിൻ ആയിട്ട് പറഞ്ഞിട്ടോ. ഒരു 14-15 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാമല്ലേ? ഇതെത്ര മൈലേജ് ഇട്ടിപ്പോ? സീരിയസ് ഇഞ്ചനാ വരും. 17 കിലോമീറ്റർ മൈലേജ് കിട്ടും. 17 കിലോമീറ്റർ മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ. ഫുൾ ഓപ്ഷനിൽ വരുന്നത് സിംഗിൾ ലിമിറ്റഡ് ആയിട്ട്. ആ ലിമിറ്റഡ് ആയിട്ടുള്ള സിംഗിൾ അങ്ങനെ തന്നെ വരും. അടുത്ത വണ്ടി വീണ്ടും വാഗണർ അല്ലേ? 2013 VXI സിംഗിൾ ഓണർ. 13 മോഡല് VXI ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ഇല്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 78,000 ഓടി. ഓടിയുണ്ട്. കമ്പനി മണ്ണാർക്കാട്. ഓ മണ്ണാർക്കാട് സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? എത്ര വണ്ടി ചോദിക്കണം നമ്മള്? നമുക്ക് 2,95,000 കൊടുക്കാം. 3 രൂപ 95 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം അല്ലേ? ലോണ് കാര്യങ്ങള്? ലോണ് 2.5 രൂപ ചെയ്യാം. 2.5 വരെ മാക്സിമം കയറും. എന്തായാലും 14 രൂപ വണ്ടി ഇറക്കും. 45 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാല്ലേ. ഇത് എത്ര മൈലേജ് ഇരുന്നു പെട്രോളിന്? 15 കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടി. സിംഗിൾ ഓണറാണ്. കമ്പനി സർവീസ് ഒക്കെ ഉള്ളതല്ലേ? അടുത്ത വണ്ടി മാരുതി റിഡ്സ് അല്ലേ? ലിമിറ്റഡ്. ലിമിറ്റഡ് VDI ആണ്. 2013 മോഡൽ. 13 മോഡൽ VDI സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 1.30 ഓടി. 1,30,000. അതെ. കമ്പനി സർവീസ് ഉണ്ട്. റജിസ്ട്രേഷൻ ആണ്. ഫാൻസി നമ്പർ ആണ്. ഫാൻസി നമ്പർ 63-63 ഫാൻസി നമ്പർ ആണ്. സിംഗിൾ അതാ സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലോ അല്ലേ? കമ്പനി സ്ഥിരമൊക്കെ എത്ര വണ്ടി ചോദിക്കുന്നുണ്ട്? ഇത് 3.30 കൊടുക്കാം. 3.30 കൊടുക്കാം. ഓക്കെ. ലോണൊക്കെ എത്ര കയറും? ലോൺ 2.75-3 ഉള്ളിൽ ചെയ്ത് കൊടുക്കാം. മാക്സിമം കയറും. ആ ഓക്കെ. നിങ്ങളെ പ്രൊഫൈൽ നോക്കി മെയിൻ ആയിട്ട് പറഞ്ഞല്ലേ. ഇത് ഡീസൽ എത്ര മൈലേജ് കിട്ടും? 20 കിലോമീറ്റർ മൈലേജ്. മൈലേജ് എന്തായാലും കിട്ടും. എന്തായാലും എടുക്കുന്നൊക്കെ വേറെ പണി കാര്യങ്ങളൊന്നും ഞാൻ വൃത്തിലുണ്ട് അല്ലേ? ഫ്രണ്ട്സ്, അപ്പൊ വീടുകൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഈ ചെറിയ വീടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെറിയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലൊക്കെ കണ്ടെങ്കിൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് കാണാനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ വീണ് കാണാം.